ഈ ശുശ്രൂഷ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോട് ആ ദൈവത്തിന്റെ ദൂത, ദൈവത്തിന്റെ സ്തോത്രം, നിന്റെ തലമുറ അഭിഭൂതത്താൽ പിടിക്കപ്പെട്ടെങ്കിൽ ഇന്ന് ഈ ശുശ്രൂഷയിൽ അവർ സ്വതന്ത്രരാകും. എല്ലാ മാന്യ പ്രേക്ഷകർക്കും വേഗം വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഓരോ ദിവസവും യേശുവിൻ്റെ വചനവുമായി നിങ്ങളുടെ ഭവനത്തിലേക്ക് വരാൻ, നിങ്ങളുടെ മുമ്പിലേക്ക് വരാൻ യേശു ഒരുക്കുന്ന നല്ല അവസരങ്ങൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ജീസസ് വോയിസിൻ്റെ ടി വി പ്രോഗ്രാം ധാരാളം വ്യക്തികൾക്ക് അനുഗ്രഹമാണെന്ന് ഓരോ ദിവസവും ഞങ്ങൾ മനസ്സിലാക്കും. നമുക്ക് കർത്താവിൻ്റെ വചനത്തിലേക്ക് വരാം. ഇന്നത്തെ വചനം വലിയ അത്ഭുതങ്ങൾ നടത്തും. കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ രോഗസൗഖ്യങ്ങൾ നടക്കും, നിങ്ങളുടെ ശാപങ്ങൾ പൊട്ടിമാറും. പ്രാർത്ഥനയോടെ ശുശ്രൂഷ ശ്രദ്ധിക്കുക. ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്ത ഫാമിലിയെ കർത്താവ് ഐശ്വര്യമായിട്ട് അനുഗ്രഹിക്കട്ടെ. അവരുടെ സന്തോഷ ദിനം നമുക്ക് ഒന്നിച്ചാഘോഷിക്കാം. വചനത്തിലേക്ക് പ്രവേശിക്കാം. ഈ കൈ ഇപ്പോൾ തന്നെ സൗഖ്യമാകുകയും ചെയ്യും. ജീസസ് ആ കൈ ഇപ്പോൾ തന്നെ കരിയുന്ന നിങ്ങൾ കാണാം. യേശുവിൻ്റെ നാമത്തിൽ ഇങ്ങനെ കൈ നോർത്ത് പിടിച്ചാട്ട്, ആ ഹീലാകട്ടെ. രണ്ട് കൈയും പുണ്ണു വന്നവരെ പോലെ ഔ അത് മാഞ്ഞു പോകട്ടെ. അത്ഭുതം സംഭവിക്കുന്നു. എന്താ സംഭവിച്ചു? നല്ല കരയുന്നുണ്ട്, നല്ല സൗഖ്യമുണ്ട്, എനിക്ക് കൈക്ക് വേദനയില്ല. ഹല്ലേലൂയാ. നിങ്ങൾക്ക് ആ കൈവിരലുകൾ മടക്കാൻ കഴിയത്തില്ലായിരുന്നു? പറ്റില്ലായിരുന്നു. എത്ര നാൾ കൊണ്ട് ഒക്കത്തില്ലായിരുന്നു? വർഷങ്ങളായി. എന്നാലും എത്ര വർഷമായി? ഒരു 10 വർഷമായി. 10 വർഷമായി ഈ വിരലുകൾ മടങ്ങി വരത്തില്ലായിരുന്നു. ഇത്രയധികം കാടിന്റെ തോടിപ്പോഴാ. ഒന്ന് മടക്കിക്കേ. ദൈവം ഒരാളെ സൗഖ്യമാക്കുമെന്ന് പറഞ്ഞാൽ അയാളെ സൗഖ്യമാക്കിയിരിക്കും. ആമേൻ. കർത്താവ് പറയുക, നിന്നെ സൗഖ്യമാക്കുക. നിങ്ങൾ നോക്കിയാൽ നിങ്ങളുടെ ഈ പാട് തന്നെ ഇപ്പൊ അപ്രത്യക്ഷമാകുന്നുണ്ട് കർത്താവ്. സൗഖ്യമാകട്ടെ, ഈ പാടുകൾ ഹീലാകട്ടെ, ഹീലാകട്ടെ.
മലയാളി ആ കുരുക്കളെല്ലാം എന്ത് ചെയ്യും? ആ കുറുക്കളെല്ലാം മാഞ്ഞു പോയി. എന്റെ കൈ നിറ കുറുക്കളായിരുന്നു, കൈ നിറ ചൂട് പോലത്തെ കുറുക്കളായിരുന്നു, അതെല്ലാം മാഞ്ഞു പോയി. എത്ര വർഷം പഴക്കമുണ്ടായിരുന്നു ഇതിന്? 10 വർഷം. 10 വർഷം പഴക്കമുള്ള കുരുക്കളെ ഒരു പ്രാർത്ഥനയിൽ യേശു മായിച്ചു കളഞ്ഞു. ആ കൈകൾ തലയ്ക്ക് മുകളിൽ പൊക്കി അടിച്ചേ. യേശു നന്നായി കൈകൾ ഉയർത്തി അടിച്ചേ. നിന്റെ കാത്തിരിപ്പിന് യേശു മറുപടി തരികയാണ്. ഗലാത്യ ലേഖനം 3-ാം അധ്യായം വളരെ നല്ല അധ്യായമാണ്. പ്രൈസ് ഗോഡ്. അതിനകത്ത് ഒരു 10 വർഷം പ്രസംഗിച്ചാൽ തീരാത്ത കാര്യം കിടക്കുക. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ട്. എനിക്കൊന്ന് നിങ്ങൾ ഇതുവരെ വായിച്ച ലേഖനങ്ങൾ വെച്ച് ഏറ്റവും ഈടുറ്റ ഒരു അധ്യായമായത് നമുക്ക് വായിക്കാം. 3-ാം അധ്യായം 1-ാം വാക്യം. ഹാ ബുദ്ധിയില്ലാത്ത ഗലാത്യരേ. ഗലാത്യരെ പൗലോസ് വിളിക്കുക. എന്തുവാ നമ്മളെല്ലാം അങ്ങനെ വിളിച്ചാൽ നമ്മൾ ഇട്ടേക്കുവോ? ഒന്നും വിളിക്കാഞ്ഞിട്ട് ഇട്ടേക്കുന്നില്ല, പിന്നെ വിളിച്ചാലോ? നിങ്ങളെ വിളിക്കുക. ഹാ ബുദ്ധിയില്ലാത്ത കോട്ടയത്തുകാരെ, നിങ്ങൾ സമ്മതിക്കുമോ? പൗലോസ് പറയാ അങ്ങനെ വിളിക്കാൻ കാര്യമുണ്ട്. ഹാ ബുദ്ധിയില്ലാത്ത ഗലാത്യരേ, യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടവനായി നിങ്ങളുടെ കണ്ണിന് മുമ്പിൽ വരച്ചു കിട്ടിയിരിക്കെ, നിങ്ങളുടെ കണ്ണിന് മുമ്പിൽ വരച്ചു കാട്ടിയിരിക്കെ നിങ്ങളെ ശുദ്ധ്രം ചെയ്ത് മയക്കിയതാർ. ആമേൻ. കാര്യം എന്താ? യേശു ക്രിസ്തു എന്ന വെളിപ്പാട് പലയിടത്തു നിന്നും പുറത്തു പോയപ്പോൾ പൗലോസ് ഗലാത്യ സഭയോട് ചോദിക്കുക, യേശു ക്രിസ്തുവിനെ കൺമുമ്പിൽ വരച്ചു കാട്ടിയിരിക്കെ നിങ്ങളെ ക്ഷുദ്രം ചെയ്ത് മയക്കിയതാര്? ശരിക്കും ക്രിസ്തുവിൻ്റെ കാര്യത്തിൽ കണ്ണ് തുറക്കാതെ പലരെയും ക്ഷുദ്രം ചെയ്ത് മയക്കിയിട്ടേക്കുക. ഒരാമീൻ പറയണം. ജീസസ് വോയിസിന്റെ കോട്ടയത്തെ ആരാധന പോലെ കോട്ടയത്ത് ആയിരക്കണക്കിന് ആരാധനകൾ ഉണ്ടാകണം. എന്തിനാണ്? ക്ഷുദ്രം ചെയ്ത് മയക്കിയ കണ്ണുകൾ ക്രിസ്തു എന്ന വെളിപ്പാടിലേക്ക് തുറന്നു വരാനായി. ഉറപ്പുണ്ട്. ഹല്ലേലൂയ പറഞ്ഞാട്. ദൈവത്തിന് സ്തോത്രം. ആമി 2-ാമത്തെ വാക്യം ശ്രദ്ധിച്ചേ. ഞാൻ ഇതൊന്നു മാത്രം നിങ്ങളോട് ഗ്രഹിപ്പാനിച്ചിരിക്കുന്നു, നിങ്ങൾക്ക് ആത്മാവ് ലഭിച്ചത് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയാലോ വിശ്വാസത്തിന്റെ പ്രസംഗം കേട്ടതിനാലോ? നിങ്ങൾക്ക് ആത്മാവ് ലഭിച്ചത്, പരിശുദ്ധാത്മാവ് ലഭിച്ചത് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയാലോ? ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയാലാണോ? വിശ്വാസത്തിന്റെ പ്രസംഗം കേട്ടതിനാലോ? ഗ്ലോറി ഗ്ലോറി. നിങ്ങളുടെ പ്രവൃത്തി മിടുക്കൊണ്ടാണ് ആത്മാവ് ഇറങ്ങുന്നതെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ഒരു വ്യക്തിയുടെ മേലും ആത്മാവ് ഇറങ്ങുകയല്ല. ഒരാമ്യം ഇറങ്ങുമോ? ഇറങ്ങുമോ? നമ്മൾ കൊള്ളത്തില്ലെന്ന് നമുക്ക് തന്നെ അറിയത്തില്ലേ? ഇതെന്താ ഒരു സ്തോത്രം പോലും എന്നെ വെരിട്ട് നോക്കിയിട്ടൊന്നും കാര്യമില്ല, ഉള്ള കാര്യമാണ് പറഞ്ഞ്. ഒരാമ്യം പറഞ്ഞാട്ട്. ശ്രദ്ധിക്കണം. നിങ്ങൾ ആത്മാവിൻ്റെ ശക്തി നിങ്ങളിൽ വന്നത് ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തിയാലല്ല. ആമേൻ. താഴെ എഴുതിയിരിക്കുന്ന ശ്രദ്ധിച്ചേ. വിശ്വാസത്തിന് പ്രസംഗം കേട്ടതിനാലോ നിങ്ങൾ ഇത്ര ബുദ്ധി കെട്ടവരോ? ആത്മാവ് കൊണ്ട് ആരംഭിച്ചിട്ട് ഇപ്പോൾ ജനം കൊണ്ടോ സമാപിക്കുന്നത്? എനിക്ക് അവിടെ ഒരു 5 മിനിറ്റ് നിൽക്കണം. ആത്മാവ് കൊണ്ട് ആരംഭിച്ച പലതും പലരും ജഡം കൊണ്ട് അവസാനിപ്പിച്ചു. ഒരാമീൻ പറയണം. ഗലാത്യ സഭയുടെ കുഴപ്പം പരിശുദ്ധാത്മാവ് ചൂണ്ടിക്കാണിക്കുക. ഒരാമീൻ പറയണം. നോക്കി, രക്ഷിക്കപ്പെട്ടപ്പം എന്തൊരു തീഷ്ണതയായിരുന്നു. ഓ, യേശു എന്ന് പറഞ്ഞാൽ ചത്തുകളി, യോഗം എന്ന് പറഞ്ഞാലോ പിന്നെ ഞാനില്ലാത്ത യോഗമുണ്ടോ, ചുക്കി ചേരാത്ത കഷായമുണ്ടോ എന്ന് ചോദിച്ചോലെ. ഇപ്പോഴോ കെട്ടി വലിക്കാൻ ജെസിബി വിട്ടാ വരികയല്ല. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞ് അടുത്തിരിക്കുന്ന ആൾക്ക് കൈ കൊടുത്ത് ചോദിച്ചാൽ ആത്മാവ് കൊണ്ട് ആരംഭിച്ചിട്ട് ഇപ്പൊ എന്തുവായെന്ന് ചോദിച്ചേ. അയ്യോ, ചിരിച്ചോണ്ട് ചോദിക്കണേ. ഹല്ലേലൂയ. നിങ്ങളുടെയൊക്കെ കാര്യം തന്നെയാ. ഈ വെളിപ്പാട് ഉത്സവത്തിലൊരു ഭാര്യ പറഞ്ഞു, ആദ്യ സ്നേഹം കുറഞ്ഞു പോയെന്നൊരു കുറവ്, നഷ്ടപ്പെട്ടു പോയെന്നൊരു കുറവ് നിന്നെ കുറിച്ച് പറവാനുണ്ട്. ഒരാമീൻ വരുന്നില്ല. ഞാൻ ചോദിക്കുക, നിങ്ങൾ യേശുവിനെ രക്ഷകനായി അംഗീകരിച്ചപ്പോൾ നിങ്ങൾ എടുത്ത തീരുമാനങ്ങൾ എവിടെ? ആത്മാവിൽ തുടങ്ങിയ ക്രിസ്തീയ ജീവിതം ഇപ്പൊ എവിടെ വന്ന് നിൽക്കുന്നു?
നിങ്ങളോട് ചോദ്യം ഒരാമീൻ പറഞ്ഞാട്ട്. ഇറങ്ങിയപ്പോൾ ആവേശം നാട് മുഴുവൻ വെട്ടിപ്പിടിക്കുമെന്നായിരുന്നല്ലോ, ഇപ്പൊ സ്വന്തം വീട്ടിൽ നിന്ന് പ്രാർത്ഥനയ്ക്ക് ഇറങ്ങാൻ എന്നാ മടി. നിങ്ങൾ ആത്മാവ് കൊണ്ട് ആരംഭിച്ച് ജഡം കൊണ്ട് അവസാനിപ്പിക്കരുത്. ഒരാമീൻ പറയണം. ജഡത്തിന്റെ വാക്ക് കെട്ടവനാ ആ കേൾക്കുന്നവനാ ഏറ്റവും പരാജയപ്പെടുന്നവൻ. പ്രൈസ് ഗോഡ്. ആത്മാവിൽ തുടങ്ങിയവൻ ആത്മാവിൽ തന്നെ മുന്നോട്ട് പോകണം. തിരിച്ചറിയുന്നവർക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. എന്നോട് ദൈവാത്മാവ് പറയുന്നു, പരിശുദ്ധാത്മാവിൽ തുടങ്ങിയ ചിലർ ജഡം കൊണ്ട് അവസാനിപ്പിക്കാൻ തുടങ്ങുമ്പോൾ ആത്മാവ് അരുത് ആത്മാവിൽ തന്നെ കണ്ടിന്യൂ ചെയ്യണം. എന്നോട് ദൈവം പറയുന്നു, ശക്തമായ ആത്മാവിന്റെ ഒഴുക്ക് നിന്റെ ക്രിസ്തീയ ജീവിതത്തിലേക്ക് യേശു പകരാൻ പോകയാ. ജഡം കൊണ്ട് അവസാനിപ്പിക്കുന്ന വലിയ ആത്മീക ജീവിതം. സ്നേഹിത, ഒരു കാര്യം പറയാം, ഒരുവൻ രക്ഷിക്കപ്പെടുന്നത് ചർച്ചിൽ കമ്മിറ്റി മെമ്പർ ആകാനല്ല. ഒരു ഗ്ലോറി പറഞ്ഞാട്ട്, ഒരാൾ രക്ഷിക്കപ്പെടുന്നത് ദൈവത്തിന് സ്തോത്രം ചർച്ചിൽ വന്നത് ധനവാനാകാനല്ല, മറിച്ച് ദൈവരാജ്യം അവകാശമാക്കാനാ. അതിന്റെ പുറകെ നടക്കുമ്പോൾ തരുന്നതാണ് ധനവും മാനവും പുരാതന സമ്പത്തും, അത് കർത്താവ് തരികയാ. ഒരാമീൻ പറയണമേ. ആത്മാവി തുടങ്ങി ജഡം കൊണ്ട് നിങ്ങൾ അവസാനിപ്പിക്കരുത്. പൗലോസ് പറഞ്ഞതിന് പല അർത്ഥമുണ്ട്, അതിനകത്ത് ഒരർത്ഥമാണ് ഞാൻ ഓർപ്പിക്കുന്നത്. പല അർത്ഥം ഇതിനുണ്ട്. ഗലാത്യ സഭയ്ക്കകത്ത് വെളിപ്പെട്ട് നിൽക്കുന്ന ഒരു കാര്യത്തെ ഊന്നിയാ പറയുന്നത്. അത് ഗലാത്യ സഭ ഗലാത്യർക്ക് നിൽക്കട്ടെ, നമുക്ക് കോട്ടയത്തുകാർക്കുള്ള ദൂത് പറയാം. ദൈവത്തിന് സ്തോത്രം. ശ്രദ്ധിക്കണം ദൈവത്തെ. അപ്പൊ ആത്മാവി തുടങ്ങി എന്ത് ചെയ്യരുത്? ജഡം കൊണ്ട് അവസാന കൈ കൊടുത്ത് പറ. ജഡം കൊണ്ട് അവസാനിപ്പിക്കലെന്ന് പറ. ആറാം വാക്യം. അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു. അത് അവന് നീതിയായി കണക്കിട്ടു. അതുകൊണ്ട് വിശ്വാസികൾ അത്ര അബ്രഹാമിന്റെ മക്കൾ. ഹല്ലേലൂയ പറഞ്ഞാട്ട്. അതുകൊണ്ട് ആ വിശ്വാസികൾ അത്ര അബ്രഹാമിന്റെ മക്കൾ. ഒരിക്കൽ അപ്പോസ്തലന്മാർ പ്രസംഗിക്കും പറയുന്നു, അബ്രഹാം നിങ്ങൾക്ക് പിതാവായി ഉണ്ടെന്ന് ഉള്ളം കൊണ്ട് പറയരുത്. ഈ ചാരത്തിൽ നിന്ന് ആമീൻ മക്കളെ ഇളവാക്കാൻ കഴിയുന്നവനെ ഞാൻ ആരാധിക്കുന്ന ദൈവം. ഒരു ആമീൻ പറഞ്ഞു തുടങ്ങണമേ. ആരാണ് അബ്രഹാമിന്റെ മക്കൾ? പാരമ്പര്യമായി ക്രിസ്തീയ പാരമ്പര്യത്തിൽ ജനിച്ചവരല്ല അബ്രഹാമിന്റെ മക്കൾ. യേശുവിൽ വിശ്വസിക്കുന്നവരത്രേ അബ്രഹാമിന്റെ മക്കൾ. അതുകൊണ്ടാണ് ഈ വാക്യത്തിൽ എഴുത് അബ്രഹാമിൽ പകർന്ന അനുഗ്രഹം യേശു ക്രിസ്തുവിലൂടെ. നമുക്ക് താഴോട്ട് പോകാൻ വായിക്കാം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. നമുക്ക് ആ വാക്യത്തിലേക്ക് വരാം. അബ്രഹാമിന്റെ അനുഗ്രഹം. 13 വായിച്ച മരത്തിൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ എന്ന് എഴുതിയിരിക്കുന്ന പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നമ്മെ വിലക്കി വാങ്ങി. ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്ന് നമ്മെ വിലക്കി വാങ്ങി. ആര് വിലക്കി വാങ്ങി? യേശു കാൽവരി ക്രൂശിൽ ന്യായപ്രമാണം എന്ന ശാപത്തിൽ നിന്ന് നമ്മെ വിലക്കി വാങ്ങി. ഉറപ്പുണ്ട്. ഹല്ലേലൂയ പറഞ്ഞാട്ട്. ഉറപ്പുള്ള ഹല്ലേലൂയ പറഞ്ഞാട്ട്. നിങ്ങൾക്കറിയാമോ, അന്നാവും കയ്യാഫാവും പീലാത്തോസും 7 മത ന്യായ കോടതികൾ മാറി മാറി വിസ്തരിച്ച് യേശുവിനെ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിച്ചു കൂത്തുകാഴ്ചയാക്കിയപ്പോൾ യേശു വായ അടച്ച് മിണ്ടാതിരുന്നതിന്റെ രഹസ്യം അറിയാമോ? ഒരു വില കാൽവരി കൊടുക്കുകയായിരുന്നു. ഒരാമീൻ പറയണം. നിനക്കും എനിക്കും ഇങ്ങനെ ഒരു ആരാധന കോട്ടയത്ത് സ്ഥാപിക്കാൻ കാൽവറിയിൽ ന്യായപ്രമാണം എന്ന ശാപത്തിന്റെ കീഴിൽ നിന്ന് യേശു ക്രിസ്തു നമ്മളെ വിലക്ക് വാങ്ങി. ഉറപ്പുണ്ട്. രാമീൻ പറഞ്ഞോട്ട്. അടുത്ത് കൊടു ഇരിക്കുന്ന കൈ കൊടുത്ത് പറ ശാപത്തിൽ നിന്ന് എന്നെ വിലക്ക് വാങ്ങിച്ചെന്ന് പറ. മരത്തിന്മേൽ തൂങ്ങുന്നവനല്ല ശപിക്കപ്പെട്ടവൻ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. യേശു നമുക്ക് വേണ്ടി എന്തായി? ശാപമായി. ഒരാമീൻ പറയണം. കൃപായുഗത്തിൽ നിൽക്കുന്ന നീ ശാപത്തിന്റെ കീഴിൽ അല്ല. ഉറപ്പടേ. ഹല്ലേലൂയ പറഞ്ഞാട്ട്. സ്നാനപ്പെട്ടിട്ടും പ്രവൃത്തി നന്നല്ലേ പഴപ്പോ. അതവിടോട്ട് നിർത്താം. സ്തോത്രം. ശ്രദ്ധിക്കണം. 14 വാക്യം. അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തുയേശുവിൽ ജാതികൾക്ക് വരേണ്ടതിന്. അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തുയേശുവിൽ ജാതികൾക്ക് വരേണ്ടതിന്. നാം ആത്മാവ് എന്ന വാക്തത്വ വിഷയം വിശ്വാസത്താൽ പ്രാപിക്കാൻ തന്നെ. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ട്.
അയ്യോ എന്നെ തുള്ളിച്ചാടിയേ പറ്റത്തുള്ളൂ. അബ്രഹാമിൽ പകർന്ന അനുഗ്രഹം യേശു ക്രിസ്തുവിലൂടെ നമ്മിലേക്ക് ഒഴുകുകയാ. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ട്. എന്നോട് ദൈവാത്മാ പറഞ്ഞ ഒഴുകി ഇറങ്ങുന്ന ഒരു അനുഗ്രഹം ആരാധിക്കുന്ന ജനത്തിന് മേൽ യേശു പകരാൻ പോകുകയാ. നിനക്ക് വിശ്വസിക്കാമോ? നിന്റെ കുടുംബത്തിൽ ദൈവത്തിന്റെ അനുഗ്രഹം ഒഴുകി ഇറങ്ങുക. ക്രൂസിൽ വെച്ച് ശാപത്തിന് പരിഹാരമുണ്ടായി. ഇന്ന് നീ ശാപത്തിന്റെ നുകത്തിന്റെ കീഴിലല്ല, യേശു ക്രിസ്തുവിന്റെ നാമത്താൽ ആ അനുഗ്രഹത്തിന് നീ അവകാശിയാണ്. ഓ ഹല്ലേലൂയ. ഇപ്പൊ നമ്മൾ എന്തിന്റെ കീഴിലല്ല? ശാപത്തിന്റെ കീഴിൽ അല്ല. ഇപ്പൊ നമ്മൾ ദൈവത്തിന് സ്തോത്രം അനുഗ്രഹത്തിന്റെ കീഴിലാണ്. അമ്മി നമുക്ക് വാക്യത്തിലേക്ക് വരാം. ദൈവത്തിന് സ്തോത്രം. അമ്മി അമ്മി അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഭാഗത്തുണ്ടോ? അവിടെ നമുക്ക് ഒരു ഒന്നും രണ്ട് കാര്യങ്ങൾ ചിന്തിക്കാനുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. എങ്കിലും വിശ്വസിക്കുന്നവർക്ക് വാഗ്ദത്തം യേശു ക്രിസ്തുവിലെ വിശ്വാസത്താൽ ലഭിക്കേണ്ടതിന് തിരുവെഴുത്ത് എല്ലാവറ്റെയും പാപത്തിൻ കീഴടച്ചു കളഞ്ഞു. വിശ്വാസം വരുമ്പേ നമ്മെ വെളിപ്പെടുവാൻ നിന്ന വിശ്വാസത്തിനായിക്കൊണ്ട് ന്യായപ്രമാണത്തിന് കീഴ് അടച്ചു സൂക്ഷിച്ചിരുന്നു. അങ്ങനെ നാം വിശ്വാസത്താൽ നീതീകരിക്കപ്പെടേണ്ടതിന് ന്യായപ്രമാണം ക്രിസ്തുവിന്റെ അടുക്കലേക്ക് നടത്തുവാൻ നമുക്ക് ശിശുപാലകനായി ഭവിച്ചു. ശ്രദ്ധിക്കണം, ആ വാക്യം ഒരിക്കൽ കൂടെ വായിച്ചു. എത്ര വാക്യം വായിച്ചു? 24-ാമത്തെ വാക്യം ഒരിക്കൽ കൂടെ വായിച്ചു കേട്ടോ. അങ്ങനെ നാം വിശ്വാസത്താൽ നീതീകരിക്കപ്പെടേണ്ടതിന് വിശ്വാസത്താൽ നീതീകരിക്കപ്പെടേണ്ടതിന് ന്യായപ്രമാണം ക്രിസ്തുവിന്റെ അടുക്കലേക്ക് നടത്തുവാൻ നമുക്ക് ശിശുപാലകനായി ഭവിച്ചു. ഒരാമീൻ പറയണം. നമുക്ക് ക്രിസ്തുവിലേക്ക് നടത്തുവാൻ ശിശുപാലകനായി ഭവിച്ചു. അടുത്ത വാക്യം ശ്രദ്ധിച്ചോണം. ആ വിശ്വാസം വന്ന ശേഷമോ നാം ഇനി ശിശുപാലകന്റെ കീഴിലല്ല. ന്യായപ്രമാണം ശിശുപാലകന്റെ കീഴിൽ അല്ല. നാം ഒരാമീൻ പറയണം എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? ഒരു കുഞ്ഞ് LKG കഴിഞ്ഞ്, UKG കഴിഞ്ഞ്, ഫസ്റ്റ് സ്റ്റാൻഡേർഡ് കഴിഞ്ഞ്, സെക്കൻഡ് സ്റ്റാൻഡേർഡ് കഴിഞ്ഞ്, ആമി തേർഡ് സ്റ്റാൻഡേർഡ്, ഫോർത്ത് സ്റ്റാൻഡേർഡ്, ഫിഫ്ത്ത് സ്റ്റാൻഡേർഡിൽ പഠിച്ചിട്ട് പിന്നെയും UKG പഠിക്കാൻ പോകരുതെന്നു. മനസ്സിലായോ? ന്യായപ്രമാണം നമ്മളെ ശിശുപാലകത്തിലെ ക്രിസ്തുവിലേക്ക് നടത്തുന്ന ശിശുപാലകനായിരുന്നു. എന്നാൽ വിശ്വാസം വന്ന ശേഷം നാം ഇനി ശിശുപാലകന്റെ കീഴിലല്ല. അല്ല, ഒരു ഗ്ലോറി പറ. നമ്മൾ ന്യായപ്രമാണത്തിന്റെ കീഴിൽ അല്ല. ക്രിസ്തുയേശുവിലെ വിശ്വാസത്താൽ നിങ്ങൾ എല്ലാവരും ദൈവത്തിന്റെ മക്കളാകുന്നു. നെഞ്ചത്ത് കഴിച്ചറിയാം, ഞാൻ ദൈവത്തിന്റെ മകനാന്ന് പറ. നിങ്ങൾ ന്യായപ്രമാണത്തിന് കീഴിലല്ല. 25-ാമത്തെ വാക്യം, വിശ്വാസം വന്ന ശേഷമോ നാം ഇനി ശിശുപാലകന്റെ കീഴിലല്ല. അല്ല, ക്രിസ്തുയേശുവിലെ വിശ്വാസത്താൽ നിങ്ങൾ എല്ലാവരും ദൈവത്തിന്റെ മക്കളാകുന്നു. അയ്യോ എത്ര അഭിമാനമുള്ള ഒരു പദവിയാ യേശു നമുക്ക് തന്നെ. നമ്മൾ ദൈവത്തിന്റെ മക്കൾ. ഒരാമീൻ പറഞ്ഞാട്ട്. ഒരു പാസ്റ്റർ എന്ന് പറയുന്നതിൽ കാൾ ഒരു വിശ്വാമി ഒരു ആമി ലീഡർ എന്ന് പറയുന്നതിനേക്കാൾ എത്ര അഭിമാനമുള്ള വാക്കാണ് ഞാൻ യേശുവിന്റെ പൈതലാണ്. ഓ റബന ഹദിരിബി ഗുടമന. നിങ്ങൾക്ക് സന്തോഷമുണ്ടോ? എനിക്ക് തുള്ളിച്ചാടാൻ വരുന്നു. ഞങ്ങൾ യേശുവിന്റെ മക്കളാണ്, യേശുവിന്റെ മകനാണ്. ബൈബിൾ പറയുന്നു, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളാകാൻ അവൻ അധികാരം തന്നിരിക്കുന്നു. ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നിങ്ങൾ എല്ലാവരും. 26-ാമത്തെ വാക്യം, ക്രിസ്തുവിന്റെ വിശ്വാസത്താൽ നിങ്ങൾ എല്ലാവരും ദൈവത്തിന്റെ മക്കളായി കഴിഞ്ഞ അടുത്ത നോക്കിക്കോണം. ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നിങ്ങൾ എല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. മക്കളായ മാത്രം പോരാ, യേശുവിനെ എന്തോ ചെയ്യണം, ധരിക്കണം. കൈ കൊടുത്ത് പറ, യേശുവിനെ ധരിക്കണമെന്ന് പറ. ഞാൻ ലൂയിസ് ഫിലിപ്പ് ധരിച്ചോണ്ട് എന്നാ കർത്താവിന് ഇഷ്ടപ്പെട്ടെന്ന് വരത്തില്ല. ഒരാമീൻ പറഞ്ഞാട്ട്. ദൈവത്തിന് ഇഷ്ടപ്പെടണേ നീ ക്രിസ്തുവിനെ ധരിക്കണം. സ്നാനം പെന്തിക്കോസി ചേരുവല്ല, മതം മാറ്റമല്ല, സഭമാറ്റമല്ല, ക്രിസ്തുവിനോട് ചേരുന്ന അതിമഹത്തായ ശുശ്രൂഷയാ. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ട്.
ക്രിസ്തുവിനോട് ചേരുവാൻ, ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നിങ്ങൾ എല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. അതിൽ യഹൂദനും യവനനും എന്നില്ല, അതിൽ യഹൂദനെന്നില്ല, യവനെന്നില്ല, ദാസനും സ്വതന്ത്രനും എന്നില്ല, ദാസനെന്നില്ല, സ്വതന്ത്രനെന്നില്ല, ആണും പെണ്ണും എന്നില്ല, ആണെന്നില്ല, പെണ്ണെന്നില്ല, നിങ്ങൾ എല്ലാവരും ക്രിസ്തുയേശുവിൽ ഒന്നത്രേ. ഒരു ഗ്ലോറി പറഞ്ഞാട്ട്, ഞങ്ങൾ മൂത്ത ക്രിസ്ത്യാനിയാന്നുമില്ല, ഞങ്ങൾ ക്രിസ്ത്യാനി അല്ലെന്നുമില്ല. ആമീൻ. എല്ലാവർക്കും ഇത് നിയമമാ. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ട്. ക്രിസ്തുവിനെ ധരിക്കുക, ഞാൻ വാക്കി ചുരുക്കുക, ഹാ ബുദ്ധിയില്ലാത്ത കലാദ്യരെ, യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടവനായി നിന്റെ കൺമുമ്പിൽ വരച്ചിരിക്കുമ്പോൾ നിന്നെ ക്ഷുദ്രം ചെയ്ത് മയക്കിയതാർ? ആത്മാവിൽ തുടങ്ങി ജഡം കൊണ്ട് നീ അവസാനിപ്പിക്കുകയോ? ന്യായ പ്രമാണം എന്ന ശിശുപാലകന്റെ കീഴിലല്ല നിങ്ങൾ. വിശ്വാസം വന്നപ്പോൾ ആമേൻ, നിങ്ങൾ അവന്റെ മക്കളായി മാറിയിരിക്കുക. ആരാണ് അബ്രഹാമിന്റെ മക്കൾ? യേശുവിൽ വിശ്വസിക്കുന്നവരത്രേ അബ്രഹാമിന്റെ മക്കൾ. മത്തായി സുവിശേഷം 16-ാം അധ്യായം അതിന്റെ 18-ാമത്തെ വാക്യം വായിക്കാം. മാത്യു ചാപ്റ്റർ 16:18. നീ പത്രോസ് ആകുന്നു, ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും, ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല എന്ന് ഞാൻ നിന്നോട്, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുക ഇല്ല എന്ന് ഞാൻ നിന്നോട് പറയുന്നു. നല്ല വചനം ഓർത്തൊരു ഹല്ലേലൂയ പറഞ്ഞാൽ, യേശു പറയുകയാണ് ഞാൻ എന്റെ സഭയെ പണിയും. ഒരാമേ പറഞ്ഞാട്ട്. അടുത്തിരി കൈ കൊടുത്ത് പറയാം, യേശു അത്ര നമ്മെ പണിയുന്നത്. ഓ, നിങ്ങൾക്ക് താല്പര്യമുണ്ടോ ദൈവം നിങ്ങളെ പണിയണമെന്ന്? ഓ ഹല്ലേലൂയ. ചിലരുടെ സാമ്പത്തിക നില ദൈവം പണിയും, ചിലരുടെ ആത്മീക നിലവാരത്തെ ദൈവം പണിയും. എന്നോട് കർത്താവ് പറഞ്ഞു, ഞാൻ പണിയാൻ ഇറങ്ങി വരികയാ. നിന്റെ നന്മയെ തടുത്ത എല്ലാ പാതാള ഗോപുര ശക്തികളെയും നിന്റെ കാൽ കീഴിൽ അമർത്തിക്കൊണ്ട് യേശു പണിയാൻ തുടങ്ങുകയോ? ഉറപ്പുള്ളവർക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. ഞാൻ എന്റെ സഭയെ പണിയും, ഞാൻ കർത്താവ് നിന്നെ പണിയും. ഹല്ലേലൂയ. എത്ര പേർക്ക് താല്പര്യമുണ്ട്? നിന്റെ പരാജയം കാണാൻ നോക്കി നിൽക്കുന്ന 1000 കണ്ണുകളുടെ നടുവിൽ യേശു നിന്നെ പണിയാൻ പോകയാ. നിന്നെ നിന്ദിച്ചവന്റെ മുമ്പിൽ യേശു നിന്നെ പണിയാൻ പോകയാ. നിന്റെ കുടുംബം ഇല്ലായ്മപ്പെടാൻ ആഭിചാരം ചെയ്തവന്റെ മുമ്പിൽ അവന്റെ കണ്ണിന് അത്ഭുതം വരത്തക്കവണ്ണം യേശു നിന്നെ പണിയാൻ പോകയാ. ഓ, ഇപ്പോൾ തന്നെ ആരാധനയ്ക്ക് നടുവിൽ പണിയാൻ കഴിയുന്ന യേശു. ഞാനൊരു സത്യം നിങ്ങളോട് പറയാം, ഇത് യേശുവിൻ്റെ സഭയാ. അപ്പോസ്തല പ്രവൃത്തി വെച്ച് തമ്മിൽ താൻ സ്വന്തം രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയ സഭ. ഒരാമയും പറഞ്ഞാട്ട്. നീ ഒരു നല്ല സഭയിലെ അംഗമാണെങ്കിൽ യേശുവിൻ്റെ അനുഗ്രഹം നിന്റെ മേലെ ഉണ്ടാകും. ദൈവം പറയാം, ഞാൻ നിന്നെ പണിയും. ഞാനൊരു കാര്യം പറയാം, ഏത് പരാജയത്തിൽ കിടക്കുന്നവനെയും യേശുവെടുത്ത് പണിയാൻ തുടങ്ങിയാൽ നാട്ടുകാർ അവനെ ഒന്ന് നോക്കും. കാരണം അവൻ പണിയപ്പെടുക അല്ല, അവനെ ആരോ പണിയുക. അതാരാ? എൻ്റെ യേശുവാ പണിയുന്നത്. നീ മുടിഞ്ഞു പോകാൻ ആഗ്രഹിച്ചിട്ടും നിന്റെ വീട് തകരാതിരുന്നത് നിന്നെ പണിയുന്നത് യേശുവാ. നിന്നെ പണിയുന്നത് യേശുവാ. നിന്നെ പണിയുന്നത് യേശുവാ. നിങ്ങൾക്ക് ആ ബോധ്യം നിങ്ങളെ ഭരിക്കണം. നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്, നിങ്ങൾ സ്നാനപ്പെട്ടത്, നിങ്ങൾ പരിശുദ്ധാത്മ ശക്തിയാൽ നിറയപ്പെട്ടത്, എല്ലാത്തിൻ്റെ നിദാനം ശ്രദ്ധിക്കണം. യേശു നിങ്ങളെ പണിയുന്നത് കൊണ്ടാ. ഒരാമയും പറയണം. ഒരു സ്തോത്രം പറയാൻ കഴിവില്ലാത്ത നിന്നെ വാ അന്യഭാഷ കൊണ്ട് നിറച്ച്, നിന്നെ കൃപാവരം കൊണ്ട് നിറച്ച്, അവൻ ഉറങ്ങുമ്പോൾ സ്വപ്നം കാണുന്നവനാക്കി മാറ്റി, അവൻ പ്രാർത്ഥിക്കുമ്പോൾ അന്യഭാഷകൾ പറയുന്നവനായി മാറ്റിയത് യേശു നിന്നെ പണിയുന്നതിൻ്റെ അടയാളമാ. ഞങ്ങൾ ശുശ്രൂഷിച്ച ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് വിശ്വസിക്കട്ടെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകും. നിങ്ങൾക്ക് എന്ത് പ്രശ്നമുണ്ടോ അത് യേശു തീർക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കണം. ഞാൻ പ്രാർത്ഥിക്കാൻ പോകും. ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ,
എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവർക്ക് രക്ഷപ്പെടാൻ താല്പര്യമുണ്ട്, അവർക്ക് കരകയറാൻ താല്പര്യമുണ്ട്, അവർക്ക് ഉയർച്ച പ്രാപിപ്പാൻ താല്പര്യമുണ്ട്. നാൾ ഇതുവരെ അവരെ ബാധിക്കുന്ന എല്ലാ ബാധകളും അവരുടെ ജീവിതത്തിൽ നിന്ന് വിട്ടുപോകട്ടെ. കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിൽ വ്യാപരിക്കുന്ന എല്ലാ ശാപ പൈശാചിക ബന്ധനങ്ങളും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ അഴിച്ചുവിടുക. അത്ഭുത വിടുക, പ്രാർത്ഥിച്ച വിടിവിക്കുന്നു. യേശുവിൻ്റെ കൈ തൊട്ടത് കൊണ്ട് വാഴ്ത്തുന്നു. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. Thank you.